عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه. സ്നേഹാദരണീയരായ എഡിഗോ മാസ്റ്റേഴ്സ്, നമ്മുടെ എക്സ്കോ മീറ്റിംഗിൽ പ്രെയർ ഓഫ് ദ വീക്ക്, അതായത് ഓരോ തിങ്കളാഴ്ചയും ഖുർആനിൽ നിന്നുള്ളൊരു പ്രാർത്ഥന പഠിക്കുകയും പഠിപ്പിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യും എന്നൊരു തീരുമാനം നമ്മൾ എടുത്തിരുന്നു. ഇൻഷാല്ലാ ഇന്ന് സൂറത്ത് അൽ ബക്കറയിലെ 127-128 ആയത്തുകളിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയായി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നതും ഏതൊരു സൽക്കർമ്മത്തിന് ശേഷവും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുമായ ഒരു പ്രാർത്ഥനയാണ് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. ഇന്നക അൻത, നിശ്ചയമായും നീ തന്നെയാണ്. സമീഉൽ അലീം, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും. വതുബ് അലൈനാ, ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കുകയും ചെയ്യണമേ. ഇന്നക അൻത, നിശ്ചയമായും നീ തന്നെയാണ്. തവ്വാബുർ റഹീം, ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും. സഹോദരിമാരെ, നമുക്കറിയാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബ പണിത് ഉയർത്തിയ ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത്. ഇവിടെ നമ്മൾ ഏതൊരു സൽക്കർമ്മം ചെയ്താലും അത് സ്വീകരിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നും ഒപ്പം നമ്മുടെ മക്കൾക്ക് കൂടി പ്രാർത്ഥിക്കണമെന്നും ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് മക്കയിലെ അധിക ജനങ്ങളും വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. അതിനുള്ള കാരണവും ആ പ്രാർത്ഥനയിലുണ്ട്. ഇന്നക അൻത സമീഉൽ അലീം, അതായത് മനുഷ്യരുടെ കേൾവിക്ക് പരിധിയുണ്ട്. നമുക്ക് ഒരു സമയം ഒരാളെ വർത്താനേ കേൾക്കാൻ കഴിയുള്ളൂ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ കേൾവിക്ക് പരിധിയില്ല. ഈ ലോകത്തിന്റെ ഏതൊരു കോണിൽ വെച്ചും കോടിക്കണക്കിന് ആൾക്കാർ വ്യത്യസ്ത ഭാഷയിൽ വ്യത്യസ്ത കാര്യങ്ങൾ വ്യത്യസ്ത സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും അതെല്ലാം ഒരേ സമയം കേൾക്കാനും അറിയുവാനും കഴിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല. ആ അള്ളാഹുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വത്തുബ് അലൈനാ, ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് അവർ തെറ്റ് ചെയ്തതുകൊണ്ടല്ല. പിന്നെന്താണ്, മനുഷ്യരി എന്ന നിലയിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു തരയണമേ എന്നാണ്. ഇവിടെ നമ്മളിപ്പോ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വഴുതുന്ന സ്ഥലത്തിലൂടെ പോവുകയാണെങ്കിൽ വീഴാതിരിക്കാനാണല്ലോ നമ്മൾ ശ്രദ്ധിക്കുക. അവിടെ വീണിട്ട് എഴുന്നേൽക്കുന്നതിനേക്കാളും നല്ലത് അതല്ലേ? അതേപോലെയാണ് തെറ്റു പറ്റാതിരിക്കുവാനുള്ള ജാഗ്രതയാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. താബ എന്ന വാക്കിന് തന്നെ മടങ്ങി എന്നാണ് അർത്ഥം. അത് അള്ളാഹുവിനോട് ചേർത്ത് പറഞ്ഞാൽ പശ്ചാത്താപം സ്വീകരിച്ചു എന്നും അടിമയോട് ചേർത്ത് പറഞ്ഞാൽ ഞാൻ പശ്ചാത്തപിക്കുന്നു എന്നുമാണ് അർത്ഥം. രണ്ടിനും മടങ്ങി എന്നാണ് അർത്ഥം. അതായത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് അടിമ മടങ്ങി എന്നും അടിമയെ സ്നേഹിക്കുന്നതിലേക്ക് അള്ളാഹുവും മടങ്ങി എന്നാണ് ആ താബ എന്ന വാക്കിന്റെ മാധുര്യം. സഹോദരിമാരെ, ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, നമ്മൾ പഠിക്കുക, നമ്മൾ പ്രചരിപ്പിക്കുക.